ഹായ് ഗായസ് എല്ലാവരും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് വൈഫൈ കോളിംഗ് എങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ വൈഫൈ കോളിംഗ് എനേബിൾ ചെയ്യാം എന്നുള്ള കാര്യമാണ് അപ്പോൾ ടി വിയിൽ പല പല പരസ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ എയർടെലിൻ്റെ ആവട്ടെ ജിയോന്റെ ആവട്ടെ അവർ വൈഫൈ കോളിംഗ് എന്ന് പറയുന്നുണ്ട് പിന്നെ പുതിയ മൊബൈൽ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വൈഫൈ കോളിംഗ് സപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനസ്സിൽ കുറെ ഡൗട്ട് ഉണ്ടായിരിക്കും ഇത് വൈഫൈ കോളിംഗ് ഫ്രീ ആണോ അല്ലെങ്കിൽ വൈഫൈ കോളിന് സിമ്മ് ആവശ്യമാണോ ആ കാര്യങ്ങൾ കുറവ് അതിനെ കുറിച്ചിട്ടും പിന്നെ എങ്ങനെയാണ് വൈഫൈ കോളിംഗ് നിങ്ങളുടെ മൊബൈലിൽ ഇനേബിൾ ചെയ്യുക പിന്നെ എന്താണ് വൈഫൈ കോളിംഗ് അതാണ് ഒരു ഷോർട്ടായ രീതിയിൽ പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഡയഗ്രാം പറിച്ചുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടാകും നമ്മുടെ ടൂ ജി ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് വരുന്നതിന് മുന്നേ നമ്മൾ കോള് വന്ന് കോള് ചെയ്തു അത് നമ്മുടെ ടവറിലേക്ക് പോയി ടവറിൽ നിന്ന് നെറ്റ്വർക്ക് പ്രൊവൈഡറിലേക്ക് പോകും അത് കഴിഞ്ഞാൽ നെറ്റ് വന്ന് നെറ്റ് വന്നപ്പോൾ സെയിം രീതി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ജിയോ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വോൾട്ടി എന്നുള്ള വാക്ക് ഈ വിവോ വൈഫൈയുടെ ഒരു അരിയനായിട്ട് വരും വിവോ വോൾട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ചാറ്റാനിയ ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് ഞാൻ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ കോളും ഇന്റർനെറ്റും അല്ലെങ്കിൽ ആ രണ്ടും കൂടിയിട്ട് ഇൻക്രപ്റ്റ് ചെയ്തിട്ട് ഒരേ ഫ്രീക്വൻസിയിലൂടെ ഐ പി നെറ്റ്വർക്കായിട്ട് ജിയോ ഫസ്റ്റ് ലോഞ്ച് ചെയ്തു മനസ്സിലായി രണ്ടും ഒരേ രീതിയിൽ തന്നെയാണുള്ള പോണം അപ്പം രണ്ടിനും കൂടിയിട്ടും ഒരേ ഫ്രീക്വൻസിയിൽ അയച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കോൾ ചെയ്യാൻ പറ്റുന്ന അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇത് ഉള്ള ടെക്നോളജി തന്നെ തന്നെയാണ് അപ്പോൾ വിവോ വൈഫൈ വിവോ എൽ ടി റിലീസായി അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിപ്പോ പ്രശ്നം എന്ന് ഉണ്ടെങ്കിൽ ഇപ്പൊ നെറ്റ്വർക്ക് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നെറ്റ് സ്പീഡും കുറയും അപ്പൊ നമ്മുടെ കോൾ ഡ്രോപ്പ് വരും അപ്പൊ കോൾ ഡ്രോപ്പ് ഇപ്പൊ വീടിന്റെ ഉള്ളിലാണ് അപ്പൊ നെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ റേഞ്ചില്ലാത്ത സ്ഥലങ്ങളാണ് കോൾ ഡ്രോപ്പ് വരും അപ്പൊ അവരെന്തോ ആലോചിച്ചു ഇന്റർനെറ്റ് വേണമെന്ന് ഇന്റർനെറ്റ് ഈ നെറ്റ്വർക്കിന്റെ തന്നെ വേണമെന്നില്ലല്ലോ ഏതെങ്കിലും നെറ്റ്വർക്ക് പോരെ അപ്പൊ വീടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒരു വൈഫൈ അല്ലെങ്കിൽ വൈഫൈ റൂട്ടർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ടവർ വേണം കോൾ കണക്ട് ആവാൻ വേണ്ടിട്ട് കോൾ കറക്റ്റ് കഴിഞ്ഞാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എത്തിയാൽ പോരെ അപ്പോൾ ഈ വൈഫൈ ത്രൂ അവർ നേരെ പ്രൊവൈഡറിലേക്ക് എത്തും അപ്പോൾ ഈ ടവറിൻ്റെ ആവശ്യം രണ്ട് വരും മീൻസ് കോൾ ചെയ്യാൻ എന്തായാലും ടവർ വേണം അപ്പോൾ നമുക്ക് ഇതിലൂടെ നമുക്ക് വൈഫൈയിലൂടെ നമ്മുടെ സൗണ്ട് പ്രൊവൈഡറിലേക്ക് എത്തിക്കും അപ്പോൾ ഇതിന് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കോൾ ചെയ്യണ സമയത്ത് നമ്മുടെ നെറ്റ്വർക്ക് ഓഫാണ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ഇത് കോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ നെറ്റ്വർക്ക് ഒരു പത്ത് പെർസെന്റേജെങ്കിലും നെറ്റ്വർക്ക് വേണം പിന്നെ നമ്മൾ സിം ആക്റ്റീവ് ആയിരിക്കണം ഇതുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈല് വൈഫൈ കോളിംഗ് സപ്പോർട്ടീവ് ആയിരിക്കണം പ്രൊവൈഡറും നെറ്റ്വൈ വൈഫൈ കോളിംഗ് സപ്പോർട്ടീവ് ആയിരിക്കണം ഇപ്പം ഇന്ത്യയിൽ രണ്ട് പ്രൊവൈഡർ മാത്രമേ ഉള്ളു എയർടെല്ലും ജിയോവും ഈ കോളിങ് ഒരിക്കലും ഫ്രീ അല്ല നമ്മുടെ സാധാരണ നെറ്റ്വർക്ക് പ്ലാൻ തന്നെ അതെടുത്ത് യൂസ് ആവുന്നതാണ് ഇതിൻ്റെ ഉള്ളൊരു കാര്യം തന്നെ നമുക്ക് കോളും സൗണ്ട് മാത്രമാണ് ഈ വൈഫൈയിലൂടെ എത്തിക്കുന്നത് അപ്പം നമ്മുടെ കോളിംഗ് എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് സൗണ്ട് മാത്രം കറക്റ്റായിട്ട് എത്തിക്കുന്നതാണ് വൈഫൈ കോളിംഗ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മൊബൈലിൽ എങ്ങനെ ഇത് നമ്മുടെ ഇനേബിൾ ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓക്കെ വൈഫൈ കോഡിംഗ് ഇനേബിളേ ചെയ്യാനായിട്ട് നമ്മൾ ഫോണിൽ മേലെ പോയിട്ട് സെറ്റിങ്സിൽ പോവാ സെറ്റിംഗ്സിന് പോയതിന് ശേഷം ഇതിന്റെ ഉള്ളില് സിം കാർഡ് സെറ്റിംഗ്സിൽ വരിക സിം കാർഡ് സെറ്റിംഗ്സിൽ നിങ്ങളുടെ എൻ്റെ ജിയോ ഏർടെ ആണ് ഇരിക്കുന്നത് നിങ്ങളുടെ ജിയോ ഏർടെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജിയോടെ ഉള്ളിലേക്ക് പോവാ ജിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിലേക്ക് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും യൂസ് വോൾട്ടിഇ ആൻഡ് മേക്ക് കോൾ യൂസിങ് വൈഫൈ രണ്ടും ഇനേബിൾ ചെയ്തിട ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നിങ്ങളുടെ വൈഫൈ തുറക്കുക വൈഫൈ തുറന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏതാണ് റൂട്ടർ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ മൊബൈൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് വന്നല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വൈഫൈ തുറക്കുക വൈഫൈ തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളൊരു അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരിക്കും വൈഫൈ തുറന്നു കഴിഞ്ഞാൽ അത് തുറക്കുക അതിനുശേഷം ഇതിന്റെ ഉള്ളില് യൂസ് ജനറേഷൻ സ്പെസിഫിക് അയക്കണം അത് ഓൺ ചെയ്ത് വെക്കുക പിന്നെ വൈഫൈ അസിസ്റ്റൻസും ഓൺ ചെയ്തു വെക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈല് വൈഫൈ കോളിങ്ങിന് ലഭ്യമാവും അപ്പോൾ ഇതെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് കുറയുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക് വൈഫൈ മോഡിലേക്ക് കൺവേർട്ടാവും മേലൊരു സിമ്പിൾ കാണിക്കും കോളിങ്ങിന്റെ വൈഫൈ കോളിങ്ങിന്റെ ഒരു സിമ്പിൾ കാണിക്കും അപ്പോൾ നമ്മുടെ മൊബൈലിലെ നെറ്റ്വർക്ക് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വർക്ക് ഔപ്പ് പോക്കോലത്തെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് കണക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫൈ കണക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈഫൈ കോളിംഗ് ത്രൂ ആണ് കോളുകൾ വൈഫൈ എന്താ പറയുക നെറ്റ് എന്താണെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് കോളിലൂടെ അല്ല പോവാ വൈഫൈ കോളിംഗ് ത്രൂ ആണ് പോവാ അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ വൈഫൈ കോളിങ്ങിനെ കുറിച്ച് അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്